തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി 168,000-ലേറെ പത്രികകളാണ് സമർപ്പിച്ചത്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 23 ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോരാട്ട ചിത്രം ഏകദേശം തെളിഞ്ഞു. ഇന്നലെ രാത്രി 9 വരെ സംസ്ഥാനത്താകെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലുമായി 168,028 പത്രികകളാണ് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 123,858 എണ്ണവും, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 14,195 എണ്ണവും, ജില്ലാ പഞ്ചായത്തിലേക്ക് 2,830 പത്രികകളുമാണ് ലഭിച്ചത്. 22,798 നാമനിർദ്ദേശ പത്രികകളാണ് മുനിസിപ്പാലിറ്റികളിലേക്ക് ലഭിച്ചത്. 6 കോർപ്പറേഷനുകളിലേക്കായി 4,347 നാമനിർദ്ദേശ പത്രികകളും ലഭിച്ചു. ഈ മാസം 12 മുതലായിരുന്നു പത്രികാ സമർപ്പണം തുടങ്ങിയത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയായിരുന്നു പത്രികാ സമർപ്പണം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാരുടെ ഓഫീസുകളിൽ രാവിലെ 9 മുതൽ സൂക്ഷ്മ പരിശോധന ആരംഭിക്കും. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനുകളിലും മറ്റിടങ്ങളിലും പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനുള്ള അവസാന തീയതി 23-നാണ്. ജനം, തിരുവനന്തപുരം.